എൻ്റെ പേര് ഷാഹിന. എനിക്ക് 26 വയസ്സ് പ്രായം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉമ്മയും അനിയനുമുണ്ട്. ഇക്കയുടെ പേര് സഹൽ. ദുബായിലാണ് ജോലി. അവിടെ ഒരു കടയുണ്ട്. പിന്നെ കുറച്ച് ബിസിനസ്സും ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇക്കയെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, വെളുത്ത് ഒരു 165 സെൻറ്റിമീറ്റർ ഉയരം, 32 വയസ്സ് പ്രായം. ഇക്കാക്ക് കുറേ കാലത്തിന് ശേഷമാണ് കല്യാണം റെഡിയായത്. കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ വീട് വെച്ചു. 2 നിലയിലുള്ള ഒരു 3 റൂം വീട്. ഇക്കയുടെ ഉപ്പ മരിച്ചതിന് ശേഷം ഇക്കയാണ് എല്ലാം നോക്കി നടത്തിയത്. എനിക്ക് ഈ കല്യാണത്തിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അവസ്ഥ വളരെ മോശമായിരുന്നു. ആകെയുള്ള മോളാണ് ഞാൻ. വീട്ടിൽ ഉമ്മ കൂടി മരിച്ചപ്പോൾ പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടി ഈ ആലോചന വന്നപ്പോൾ എന്നെ പിടിച്ച് കെട്ടിച്ചു. ഞാനൊന്നും പറയാൻ പോയില്ല. എനിക്കൊരു ഫോണ് പോലും കല്യാണത്തിന് ശേഷം ഇക്കയാണ് വാങ്ങിച്ചു തന്നത്. ഇക്കാക്ക് നാട്ടിലാണേലും അവിടെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ. എനിക്ക് ഞാൻ വിചാരിച്ച പോലെയുള്ള ആളെ ഒന്നുമല്ല കിട്ടിയത്. പിന്നെ ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ആരുമില്ലാത്ത എനിക്ക് ഇതൊക്കെ ധാരാളമായിരുന്നു. ഇവിടെ വീട്ടിൽ ഉമ്മയ്ക്കാണേൽ ഓരോ അസുഖമാണ്. വീട്ടിലെല്ലാ പണിയും ഞാൻ തന്നെ. പിന്നെയുള്ളത് ഇക്കയുടെ അനിയൻ ജസീമാണ്. അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അവനെ പറ്റി പറയുകയാണെങ്കിൽ ഇക്കയുടെ പോലെ അല്ല, നല്ല കറുത്തിട്ടാണ്. അവനിപ്പോഴും ഫുട്ബോൾ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് വന്നാലും രാത്രി ടർഫിൽ പോവുക, ഇതൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. പക്ഷേ എന്നെ നല്ല ബഹുമാനമാണ്. ഉമ്മയോട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും അവൻ തിരിച്ചു പറയും. ഞാൻ പറഞ്ഞാൽ അവൻ മിണ്ടാതെ കേൾക്കും. ജസീം ഒരു 170 സെൻറ്റിമീറ്റർ ഉയരം കാണും. നല്ല ഫിറ്റ് ബോഡിയാണ്. ഇനി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് തടിയൊക്കെയുണ്ട്, എന്നാലും ഓവറല്ല. പിന്നെ ഞാൻ നല്ല വെളുത്തിട്ടാണ്. കല്യാണം കഴിഞ്ഞ് ഇക്ക പോയിട്ടിപ്പോൾ 2 മാസമായി. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ 2 ആഴ്ച പോലും നിന്നിട്ടില്ല. ഇക്കയോട് പിന്നെ എന്തേലും പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. ചാടിക്കടിക്കുന്ന ടൈപ്പാണ്, നല്ല ചൂടനാണ്. അതുകൊണ്ട് ഞാനൊന്നും എതിർത്ത് പറയാൻ പോകാറില്ല. ഇനി കഥയിലേക്ക് വരാം. ഒരു ദിവസം രാത്രി ഉമ്മയ്ക്ക് തീരെ വയ്യാതെയായി. ജസീം ആണേൽ കളിക്കാൻ ടെർഫിൽ പോയതാണ്. അവനെ 2-3 തവണ വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഈ ചെറുക്കൻ ഇത് എന്തൊരു കളിഭ്രാന്തനാണ്. ഒന്നുകൂടി ഞാൻ വിളിച്ചു നോക്കി, അവൻ എടുത്തില്ല. എനിക്ക് അവനെ കൈ കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. അത് ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അവൻ തിരിച്ചു വിളിച്ചത്. ഹലോ, എന്താ ഇത്ത? ഞാൻ കളിയിലാണ്. നിന്റെ ഒരു കളി, വേഗം വീട്ടിലേക്ക് വാ. ഉമ്മയ്ക്ക് തീരെ വയ്യ, വേഗം. ഇപ്പൊ വരാം താത്ത, ദാ എത്തി. അവൻ വന്നപ്പോ നല്ലോണം ചീത്ത പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള നേരമില്ലായിരുന്നു. അവൻ വന്നപ്പോഴേക്കും അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. വേഗം വീട്ടിലെ കാറിൽ കയറി. അവൻ വണ്ടി ഓടിക്കുമെങ്കിലും ലൈസൻസ് ഇല്ല. ഇപ്പോൾ അതൊന്നും അല്ലല്ലോ നോക്കേണ്ടത്. വേഗം അവൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. അവിടെ കാഷ്വാലിറ്റിയിലായിരുന്നു ആദ്യം. പിന്നെ അവരെ ICU മാറ്റി. ഇക്കയോട് വിളിച്ചു പറഞ്ഞു. ഞാനും അവനും പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്നു. അവനാണ് കളി കഴിഞ്ഞ് വന്നപാടെ ഡ്രസ്സ് പോലും നല്ലതിടാതെയാണ് വന്നത്. മെയിൻ ഡോക്ടർ നാളെ രാവിലെയും വരുള്ളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് പോകാൻ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് വിളിക്കുമെന്നും പറഞ്ഞു. ജസീം പോയി റൂമിൻ്റെ കാര്യമൊക്കെ നോക്കി റെഡിയാക്കിയാണ് വന്നത്. ഒരു ദിവസം 800 രൂപയാണ് മുറിക്ക്. അതിലും നല്ലതാണെങ്കിൽ 1500 ആകും അത്രേ. മുകളിൽ 7 നിലയിലുള്ള അറ്റത്തെ മുറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 715-ാം നമ്പർ മുറി. ബാഗുമായി അകത്തേക്ക് കയറി വാതിൽ അടച്ചു പൂട്ടി. എനിക്ക് വിശക്കുന്നില്ലേടാ. ഉണ്ട്. നീ പോയി കഴിച്ചു വന്നോ. എനിക്ക് വേണ്ട. അതെന്താ, എന്തെങ്കിലും കഴിച്ചോ താത്ത? ഇല്ലടാ, വേണ്ട. അത് പറ്റില്ല, ഞാൻ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി, ചപ്പാത്തി എന്തെങ്കിലും മതി. ശരി, ഇപ്പോൾ വരാം. വാതിൽ അടച്ച് പൂട്ടിക്കോളൂ. ശരി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒന്ന് കുളിക്കാമെന്ന് കരുതി. ആകെ വിയർപ്പ് മണക്കുന്നു. രാത്രി കുളിച്ച് കിടന്നുറങ്ങുമ്പോഴുള്ള ഒരു സുഖം അത് വേറെ തന്നെയാണ്. അവൻ വന്നപ്പോഴേക്കും ഞാൻ കുളിച്ചിറങ്ങി. ഒരു ടോപ്പും നെഗ്ഗിൻസുമാണ് ഇട്ടിരുന്നത്. അവൻ വന്നപ്പോഴേ കുളിക്കാൻ കയറി. ഇക്കയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഓണത്തിൻ്റെ ലീവ് ആയതുകൊണ്ട് അവൻ കൂടെ ഉള്ളതാണ് ഒരാശ്വാസം. അവൻ കുളിച്ച് ഒരു ട്രൗസറും ഇട്ട് വന്നു. ഞാനാണേൽ ഭാഗ്യത്തിന് അതൊക്കെ ബാഗിൽ വെച്ചിരുന്നു. പിന്നെ ഷർട്ടാണ് വെച്ചത്. അത് പിന്നെ അവൻ നാളെ ഇടാൻ അനുമതി എന്ന് പറഞ്ഞ് കഴിക്കാനിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അവൻ നിലത്ത് കിടന്നു. എന്നോട് പേഷ്യൻ്റ് കിടക്കുന്ന ബെഡിൽ കിടക്കാൻ അവൻ പറഞ്ഞു. ഞാൻ കുറേ അവനോട് അതിൽ കിടക്കാൻ പറഞ്ഞു. എനിക്ക് താഴെ
കിടക്കാൻ കുഴപ്പമില്ല എന്നും പറഞ്ഞു. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ അതിൽ കിടന്നുറങ്ങി. രാവിലെ ഞാൻ നേരത്തെ കുളിച്ച് റെഡിയായി. അവനെ വിളിച്ചുണർത്തി റെഡിയാവാൻ പറഞ്ഞു. 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ICUവിൻ്റെ അവിടേക്ക് പോയി. ഡോക്ടർ വന്നപ്പോൾ 10 മണിയായി. ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. പ്രശ്നമില്ല, അരമണിക്കൂർ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇക്കെ വിളിച്ചു പറഞ്ഞു. ചെയ്യാൻ എല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 1 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വലിയ എന്തോ ഓപ്പറേഷൻ ആണ് എന്നാണ് വിചാരിച്ചത്. ഡോക്ടർ കാണിച്ചു തന്നു ചെയ്തത്. ഒരു ചെറിയ വയറ് പോലത്തെ ഒരു സാധനവും കയ്യിൽ കൂട്ടി കൂടിക്കയറ്റി ഹാർട്ടിലേക്കുള്ള അവിടെ എത്തിച്ച് കട്ടയായി നിൽക്കുന്ന അവിടെ അത് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അന്ന് ഉറങ്ങി. ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവനും അങ്ങനെ ഉറങ്ങിയെന്ന് തോന്നുന്നു. പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴ, എന്തൊരു തണുപ്പ്. ഉള്ളിലേക്ക് തണുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ തണുത്ത് വിറച്ചുറങ്ങി ഉണർന്നു പോയി. ഞാൻ നോക്കുമ്പോൾ അവൻ തണുത്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അവൻ എന്നേക്കാൾ തണുപ്പ് കാണും. ഞാനും അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് കുറച്ച് സുഖമായാണ് കിടക്കുന്നത്. അവൻ്റെ ദേഹത്ത് നിന്നും ചൂട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അവൻ്റെ കൈമാറ്റി വയ്ക്കാനായി നോക്കിയപ്പോൾ അവനൊന്ന് ഉണർന്നു. താത്ത, തണുത്തിട്ട് വയ്യ, എന്നെ കെട്ടിപ്പിടിച്ച് കിടക്ക് പ്ലീസ്. എനിക്കും ഉണ്ടെടാ, ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ പ്ലീസ്, വയ്യ എനിക്ക്, അവൻ പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിക്കാനാണ് തോന്നിയത്. എനിക്കത് നല്ലതാണെന്ന് തോന്നി. എന്ന് ഞാൻ മൂളിയപ്പോൾ അവൻ എൻ്റെ ദേഹത്തേക്ക് ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ അവൻ്റെ പുറത്തുകൂടി അമർത്തി പിടിച്ചു. അപ്പോഴാ എനിക്ക് കുറച്ച് ആശ്വാസമായത്. താത്ത എങ്ങനെയുണ്ട് ഇപ്പോൾ? തണുപ്പ് കുറഞ്ഞില്ലേ? കുറഞ്ഞു. നല്ലപോലെ കെട്ടിപ്പിടിക്ക്, എന്നിട്ട് ഉറങ്ങിക്കോ. ഞാൻ നല്ലപോലെ അവൻ്റെ പുറത്തുകൂടി ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ദേഹത്തേക്ക് നല്ലപോലെ കിടന്നു. എൻ്റെ മറ്റേ കൈ കൂടി അവൻ്റെ പിറകിൽ കൂടി ഇട്ടു. അവൻ എൻ്റെ രണ്ട് കക്ഷത്തിൽ കൂടി കൈകൾ പുറകിലേക്കിട്ട് തോളിൽ പിടിച്ചമർത്തി. ഞാൻ അവൻ്റെ അരയിൽ കൂടി കൈകൾ ചേർത്ത് പിടിച്ചു. അവൻ എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് പിടിച്ച് കിടന്നപ്പോൾ അവൻ്റെ കുറ്റി താടി തട്ടി. എനിക്ക് ആകെ ഷോക്ക് അടിച്ച പോലെയായി. ഞാനൊന്ന് വിറച്ചു പോയി. അവൻ ഒന്നുകൂടി കഴുത്തിൽ ചുണ്ടുകൾ മുട്ടിച്ച് എന്നെ ചേർത്ത് പിടിച്ചമർത്തിയപ്പോൾ ഞാൻ കാലുകൾ പെട്ടെന്നുള്ള സുഖത്തിൽ അവൻ്റെ കാലിന് മുകളിൽ കൂടി കൂട്ടി പിടിച്ചു. എന്ത് സുഖമാണ്! ഓ, അതും തണുപ്പ്. ഒന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമാകുന്നില്ല. ഇക്കേ പോലും ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കാണില്ല. ആ സുഖത്തിൽ ഞാനും അവനും ഉറങ്ങിപ്പോയി. ഞാൻ 5 മണിക്ക് വീട്ടിൽ അലാറം എന്നും വെക്കുന്നത് കൊണ്ട് അതടിച്ചു. ഞാൻ അവനെ ഉണർത്താതെ കൈകൾ എത്തിച്ച് ഫോൺ ഓഫാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവനെ പിടിച്ചു മാറ്റി ഫോൺ ഓഫാക്കി. കുറച്ചു നേരം കൂടി കിടക്കാമെന്ന് കരുതി അവനാണെ ഞാൻ പിടിച്ചു മാറ്റിയപ്പോൾ വിറച്ച് കിടക്കുന്നു. എനിക്ക് അവനെ ചേർത്ത് പിടിച്ച് കിടക്കാനാണ് തോന്നിയത്. ഞാനപ്പോൾ അവൻ്റെ ദേഹത്തേക്ക് എൻ്റെ ദേഹത്ത് കിടന്നതുപോലെ ചേർന്ന് പിടിച്ച് കിടന്നു. ഞാൻ ഉറക്കമില്ലാതെ കിടന്നു. അവൻ്റെ ദേഹത്ത് വെറുതെ കൈകൾ ഓടിച്ചു. പെട്ടെന്ന് എൻ്റെ താഴെ എന്തോ കുത്തുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ മെല്ലെ അവൻ്റെ ദേഹത്ത് നിന്ന് കൈമാറ്റി നോക്കിയപ്പോൾ ചെറിയ വെളിച്ചത്തിൽ അവൻ്റെ ഷോർട്സിൽ ഉയർന്നു നിൽക്കുന്ന അവൻ്റെ സാധനമാണ് കണ്ടത്. അടിയിൽ അവൻ ഒന്നും ഇട്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. എൻ്റെ റബ്ബേ, എന്താ ഇത്? എന്തൊരു വലുപ്പമാണ് ഈ ചെക്കൻ്റെ സാധനത്തിന്! വിശ്വസിക്കാനാവുന്നില്ല. ഇക്കയുടെ എത്രയോ ചെറുതാണല്ലോ. എനിക്ക് ആകെ വാ പൊളിച്ച് നിൽക്കേണ്ടി വന്നു. അവനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നോക്കിയപ്പോൾ ഞാൻ കൈ അവൻ്റെ സാധനത്തിൽ കൂടി ഒന്ന് അമർത്തിയാണ് പോയത്. ഇപ്പോൾ എനിക്ക് വിശ്വാസമായി. അതുവരെ എനിക്കൊരു അത്ഭുതമായിരുന്നു. അവനെ ചേർത്ത് പിടിച്ച് കുറേ നേരം കിടന്നു. പിന്നെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ ഫ്രഷായി ചുരിദാറൊക്കെ ഇട്ട് വന്നു. ഉമ്മയും ഉണർന്നു. ഞാൻ ഉമ്മയ്ക്ക് ചായ കൊണ്ടുവരാനായി അവനെ ഉണർത്തി. അവൻ ഫ്രഷായി താഴേക്ക് പോയി വന്നു. അന്ന് ഉച്ചയ്ക്ക് ഉമ്മയ്ക്ക് വീണ്ടും വയ്യാതെയായി. പെട്ടെന്ന് തന്നെ ഉമ്മ ഞങ്ങളെ വിട്ടുപോയി. ഇക്കയെ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് വാർത്തയിൽ കോവിഡ് കാരണം ലോക്ക്ഡൗൺ ആക്കിയത് അറിയുന്നത്. വീട്ടിൽ കുറച്ചാളുകൾ മാത്രം വന്ന് എല്ലാം പെട്ടെന്ന് തീർക്കേണ്ടി വന്നു. ഇക്കാക്ക് വരാനൊരു വഴിയും ഇല്ലായിരുന്നു. കൊറോണ ആകെ പടർന്നു പിടിച്ച് എല്ലാവരിലും വല്ലാത്ത പേടിയാണ് ഉണ്ടാക്കിയത്.
ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ ഉമ്മയുടെ കൂട്ടത്തിൽ വീട്ടിലേക്ക് വരാൻ നേരം ടെസ്റ്റ് ചെയ്തിരുന്നു. വൈകുന്നേരം ഞങ്ങളുടെ റിസൾട്ട് വന്നതോടെ എല്ലാവരും അവിടെ നിന്ന് പോയി. വീട്ടിൽ ഞാനും അവനും മാത്രമായി. സാധനങ്ങൾ 2 ദിവസം മുൻപ് 2 മാസത്തിന് വാങ്ങിച്ചത് കൊണ്ടെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ കോവിഡ് പോസിറ്റീവായി എന്ന് കേട്ട് ആകെ പേടിച്ചു പോയി. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കാൻ നമ്പർ തന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവരും നമ്പർ തന്നു. ഞങ്ങളുടെ വീടിൻ്റെ എതിർ സൈഡിലാണ് കുറച്ച് വീടുകൾ ഉള്ളത്. അവരൊക്കെ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അന്ന് രാത്രി ഞാൻ അവൻ്റെ മുറിയിൽ പോയി നോക്കുമ്പോൾ അവൻ കരഞ്ഞിരിക്കുകയായിരുന്നു. അവനെ എനിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പോയി അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ നോക്കി. ഞാനും അവനും ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. രാവിലെ 8 മണി കഴിഞ്ഞാണ് ഞാൻ ഉണർന്നത്. അവൻ എൻ്റെ ദേഹത്തെ കിടക്കുന്നു, എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഇക്കാക്ക് വിളിച്ചപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞിരുന്നു അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. വൈകിയാണ് ഞാൻ ഉണർന്നത്. അവന് ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ അവനെ 2-3 തവണ തട്ടി വിളിച്ചു. ജെസ്സി, എടാ ജെസ്സിയുമേ, നേരം 8 ആയടാ. ഓൺലൈൻ ക്ലാസ് ഇല്ലേ നിനക്ക്? ഇല്ല ഇത്ത ഇന്നില്ല. ആണോ? എന്നാ ഞാൻ എഴുന്നേൽക്കാൻ നോക്കട്ടെ. ഇനി ചായക്ക് എന്തേലും ഉണ്ടാക്കണ്ടേ? കുറച്ചു നേരം കൂടി കഴിഞ്ഞ് മതി താത്ത. നല്ല സുഖം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, അവൻ എന്നെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് അടുത്തേക്ക് കിടന്നു. എന്നിട്ട് അവൻ എൻ്റെ കഴുത്തിൽ മുഖമിട്ടിളക്കി. എനിക്ക് നല്ലോണം ഇക്കിളിയാകുന്നുണ്ട്. എടാ, ആ അവൻ കഴുത്തിൽ ചുണ്ടുകൊണ്ട് പതിയെ ഉരസി. ഞാൻ ആകെ ഇളകിപ്പോയി. എടാ വേണ്ട. അവൻ എൻ്റെ മുകളിലേക്ക് കിടന്നു, എൻ്റെ മുഖത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ഇന്നലെ നടന്നതൊക്കെ ഒന്ന് ഓർത്തു പോയതാണേ. ഷേ, എനിക്കാണെ അവൻ്റെ മുഖത്തോട്ട് നോക്കാൻ തന്നെ ഒരു മടി. അവൻ എൻ്റെ കൈകളിൽ അവൻ്റെ കൈകൾ കൊണ്ട് കോർത്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് അവൻ്റെ മുഖമടുപ്പിച്ചു. ഞാൻ കണ്ണുകൾ അടച്ചു പോയി. രാവിലെ തന്നെ അവൻ എൻ്റെ മുഖത്തെല്ലാം ഉമ്മകൾ വയ്ക്കുകയാണ്. കഴുത്തിൽ അവൻ മുഖമിട്ട് ഉരക്കാൻ കൂടി തുടങ്ങിയതോടെ ഞാൻ വാ തുറന്ന് എന്തൊക്കെയോ ഒച്ച വയ്ക്കാൻ തുടങ്ങി. എടാ വേണ്ടടാ, എൻ്റെ ചുണ്ടവൻ എൻ്റെ ചുണ്ടിലവൻ ഉമ്മ വയ്ക്കാൻ തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അവൻ എന്തൊക്കെയോ ആർത്തിയോടെ ചെയ്യുന്നു. അവൻ്റെ മുടിയിൽ പിടിച്ച് എന്നിലേക്ക് ഒന്നും കൂടെ അടുപ്പിച്ച് അവനെ എന്നിലേക്ക് അമർത്തണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനത് നിർത്താതെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം. അവൻ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ. നീ ഇതൊക്കെ എവിടുന്നാടാ ജെസ്സി പഠിച്ചത്? അത് വീഡിയോ ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. ആ അത് ശരി, അപ്പൊ അതൊക്കെ കാണാറുണ്ടല്ലേ? കണ്ടത് കൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്. ഫുഡ് കഴിക്കണ്ടേ? കഴിക്കണം. താത്ത ഒന്ന് എഴുന്നേൽക്കോ. എന്തിനാടാ? അവൻ എഴുന്നേറ്റ് മാറി. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് നിന്നു. ഇങ്ങോട്ട്. എങ്ങോട്ട്? ഈ ചുമരിനോടടുത്തേക്ക്. അതെന്തിനാ? ഞാൻ ചുമരിൽ ചാരി നിന്നു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. എടാ എന്താ? അവൻ എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ തന്നു. എടാ വേണ്ട കേട്ടോ, കഴിക്കാൻ പോവാ. 1 മിനിറ്റ് താത്ത. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് മുഖത്തും കവിളിലും ഒക്കെ ഉമ്മകൾ വയ്ക്കാൻ തുടങ്ങി. ഓ, ഇവൻ തൊട്ടാ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. എന്തൊക്കെയാണ് ഇതൊക്കെ? അവൻ എൻ്റെ ചുണ്ടിൽ വീണ്ടും ചുംബിക്കാൻ തുടങ്ങി. താത്ത, കുറച്ചു നേരം കൂടി പ്ലീസ്. എടാ ഇപ്പോഴും വേണ്ട, പിന്നെ മതി പ്ലീസ്. എന്നിട്ട് കഴിക്കാൻ പോവാ. എൻ്റെ റബ്ബേ, ഇവൻ എന്നെ എത്ര പെട്ടെന്നാണ് മൂടാക്കുന്നത്. എനിക്ക് ഇവനെ ഇപ്പോൾ തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഞാൻ അവനെ പിടിച്ചകത്തി. എടാ കഴിക്കാം, ബാക്കി പിന്നെ. അവനത് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ അടുക്കളയിൽ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഞാൻ മുകളിലേക്ക് പോയി. വാഷിംഗ് മെഷീനിൽ അലക്കിയ ഡ്രസ്സെല്ലാം അവിടെ ടെറസിൽ ഷീറ്റിന് താഴെ വിരിച്ചിട്ടു. എന്നിട്ട് വാതിലടച്ച് ഞാൻ ഹാളിലേക്ക് വന്നു. അവനെ എന്നെ കാണാനില്ലല്ലോ. അവൻ എൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയി കിടന്നു. നല്ല ഇടിയും മഴയും തുടങ്ങി. ഇക്കയുടെ ഫോണ് വന്നു.
കുറച്ചു നേരം സംസാരിച്ചപ്പോ തന്നെ ഇടി നല്ലോണം കൂടി. അപ്പൊ ഇക്ക പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവൻ എന്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. നീ ഉറങ്ങിയില്ലേ? ഉറക്കം വരണ്ടേ? പിന്നെ എന്താ മിണ്ടാതെ കിടന്നത്? താത്തയ്ക്ക് വിളിക്കായിരുന്നില്ലേ? അതാ. എന്താ എന്നോട് ദേഷ്യമാണോ? ഒരു സന്തോഷമില്ലല്ലോ മുഖത്ത്. ഒന്നുമില്ല, താത്തയ്ക്ക് എന്നോട് ദേഷ്യം. അതല്ലേ നേരത്തെ അങ്ങനെയൊക്കെ. പോടാ, എനിക്കെന്തിനാ ദേഷ്യം? അപ്പോൾ ഇത് വേണ്ട എന്ന് തോന്നി, വേറെ ഒന്നുമില്ല. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ അവൻ്റെ മുടിയിൽ ഒരു കൈ കൊണ്ട് തലോടി. ഡാ മെല്ലെ മതിയെടാ കൊതിയാ.